ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കോഴിപ്പിടിയാണ് കേട്ടോ. അപ്പോൾ കോഴിപ്പിടി കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അത്രയധികം പണിയൊന്നുമില്ലാത്ത ഒരു ഡിഷാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും, സംഭവം ഈസിയാണ്. പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ ചില സ്റ്റെപ്പുകളിൽ ചില വ്യത്യാസമുണ്ടെന്നല്ലാതെ ബാക്കിയൊക്കെ ഒരുപോലെ തന്നെയാണ്. എന്തായാലും നമുക്ക് വീഡിയോ കണ്ടുനോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് പോവാം. ഇവിടെ ഞാൻ രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ വെള്ളം തിളച്ചിട്ട് അതിലേക്ക് അരിപ്പൊടി ഇട്ടിട്ടാണ് പത്തിരിക്ക് വഴറ്റാറ്. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. അപ്പോൾ ഇത് വഴറ്റുന്ന രീതി മാത്രമാണ് ഇച്ചിരി വ്യത്യാസമുള്ളത്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഒരു മുറി തേങ്ങ, ഒരു മുറി തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും കൂടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. അതും അടിച്ചെടുത്ത മിക്സാണത്. അതും കൂടെ വെള്ളവും. നമ്മൾ രണ്ട് കപ്പ് രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുള്ളത് അരിപ്പൊടി, അതിലേക്ക് രണ്ടേക്കാൽ ഗ്ലാസ് വേണം. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ആ ലെവലിൽ എടുക്കുക. അപ്പോൾ നമ്മൾ ആ അടിച്ചു വെച്ച മിക്സ് ഗ്ലാസ്സിൽ അളന്നിട്ട് ഒഴിച്ചാൽ മതി. ആ മിക്സും ബാക്കി വെള്ളം കൂടെ ആഡ് ചെയ്താൽ മതി. കാരണം രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണല്ലോ, അപ്പോൾ അതിൽ കണക്കായിട്ട് രണ്ടേ ഗ്ലാസ് വെള്ളം. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് എടുക്കാൻ. എന്നിട്ട് അടുപ്പത്ത് വെച്ച് സാധാ പത്തിരി വാട്ടുന്ന പോലെ തിളച്ച് കഴിഞ്ഞാൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടി വാട്ടിയെടുക്കുക. ഇനിയുള്ള സ്റ്റെപ്പൊക്കെ സാധാ പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ പോലെ തന്നെയാണ്. നമ്മൾ ഈ മിക്സ് ഉണ്ടാക്കുന്നതിന് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. അപ്പോൾ പൊടിയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ട് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ പത്തിരി കുഴച്ചെടുക്കുന്ന പത്തിരിയുടെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ചെറിയ ബോൾസാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കൈയ്യേറ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ബോളല്ല, ഒന്ന് പ്രസ് ചെയ്താൽ ഇച്ചിരി പരന്നൊരു ഷേപ്പ് ഉണ്ടാവുക. അതേപോലെ എല്ലാം അങ്ങനെ ആക്കി വെക്കുക. ഇനി പരത്തിയെടുക്കേണ്ട ഒരു പണിയില്ല, ഇത്രയേ ഉള്ളൂ. അതാ പറഞ്ഞത് പത്തിരിയേക്കാൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇനി ഇതൊന്ന് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇഡ്ലിത്തട്ടിലാണ് വേവിക്കുന്നത്. ഒരു 15 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയി. ഇപ്പോൾ നമ്മുടെ പിടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. ഇതാ പിടിയൊക്കെ നന്നായി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ രണ്ടും കറിയും പിടിയും ഒരേ സമയത്ത് തന്നെയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇനി അത് കാണുമ്പോൾ ബുദ്ധിമുട്ട് വേണ്ട വെച്ചിട്ടാണ് ആദ്യം പിടിയുടെ കാര്യം മാത്രം ഇട്ടത് കേട്ടോ. അപ്പോൾ പിടിയുടെ കാര്യം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കോഴിക്കറിയുടെ കാര്യം നോക്കാം. അപ്പോൾ അതിലേക്ക് ഒരു മുറി തേങ്ങയും ചെറിയുള്ളിയും പെരുംജീരകവും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് അരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഒരു കുക്കറിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ഉലുവട്ട്, പിന്നെ അതിനുശേഷം 2 വലിയ ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വലിയ ഉള്ളി വഴണ്ട് വന്നാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോരോ ടേബിൾ സ്പൂൺ വീതം ചതച്ചതിട്ട് മൂത്ത് വരുമ്പോൾ തക്കാളി ആഡ് ചെയ്യുക. ഒരു തക്കാളി, ഒരുപാട് വലുപ്പമില്ല, മീഡിയം സൈസ് തക്കാളി ഇട്ടിട്ടുണ്ട്. ഇനി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 4 ടേബിൾ സ്പൂൺ, മഞ്ഞൾ 1/2 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് മസാല ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പ് കുറവാന്ന് നോക്കിയിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, വറുത്ത് വെച്ച തേങ്ങയുടെ മിക്സ് എടുത്തിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഇച്ചിരി വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പിടി എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കോഴിപ്പിടി റെഡിയായി. അപ്പോൾ നമ്മുടെ പത്തിരി ഉണ്ടാക്കുന്ന അത്രയും ബുദ്ധിമുട്ടൊന്നും ഇതിനില്ല. പത്തിരി ആകുമ്പോൾ ഒരുപാട് പരത്തിയെടുക്കൊക്കെ വേണം. അപ്പോൾ എന്നും ഈ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ചില ദിവസങ്ങളിൽ ഈ കോഴിപ്പിടി ഒന്ന് ഉണ്ടാക്കി വെക്കുക. കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടവും ഷുവറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.